ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഡ്യൂട്ടീരിയോമൈസെറ്റ്സിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസ്കോമൈസെറ്റ്സും ബെസിഡോമൈസെറ്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡ്യൂട്ടീരിയോമൈസെറ്റ്സുമായിട്ട്, അല്ലേ? ഡ്യൂട്ടീരിയോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ലിറ്റർ എന്ന് പറയുന്നത് എന്താ? ലിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ പാഴ്വസ്തുക്കളും, അല്ലെ, ഓർഗാനിക് ആയിട്ടുള്ള പാഴ്വസ്തുക്കളൊക്കെ നമുക്ക് എന്ത് പറയാം, ലിറ്റർ എന്ന് പറയാം. പേപ്പർ, അങ്ങനെ കുറേയധികം സാധനങ്ങൾ, അല്ലെ, ഇതെല്ലാം നമുക്കറിയാം ഓർഗാനിക് ആണ്. മരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഒരു ലിറ്റർ ആയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഓർഗാനിക് മാറ്ററിനെ ഈ പറയുന്ന ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റും, സിമ്പിൾ കോൺസ്റ്റിറ്റ്യൻസ് ആയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടെ മിനറൽ റീസൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും നടക്കുന്നുണ്ട്. മിനറൽ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, നമ്മുടെ ഒരു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് എന്ത് ചെയ്യും, മണ്ണിൽ നിന്ന് ആ ഒരു മിനറൽ സബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിനറൽസ് എന്ന് പറയുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ പ്ലാന്റ് എന്ത് ചെയ്യും, അതിൻ്റെ ബോഡിയാക്കി മാറ്റും, ലീഫും ഫ്രൂട്ടും ഒക്കെ ആയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ മാറുന്നതോടുകൂടെ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്തായിട്ടാണ് മാറുന്നത്? ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് മണ്ണിൽ വീണ്ടും വീഴാൻ നേരത്ത് അവിടെ നമ്മുടെ ഡീകമ്പോസേഴ്സ് വന്ന് ആക്ട് ചെയ്ത് വീണ്ടും അതിനെ മണ്ണാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടത്തുന്ന ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസേഴ്സ്. അപ്പം നമ്മുടെ ഈ ഒരു വിഭാഗം, ഈ ഒരു ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന എങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ്? ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അതുകൂടാതെ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് എന്തിനേയും കാണാൻ പറ്റും, സാപ്രോഫൈറ്റ്സിനെയും പാരസൈറ്റ്സിനെയും കാണാൻ പറ്റും. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡീകേയിങ് ആയിട്ടുള്ള അഴുകുന്ന പദാർത്ഥങ്ങളിൽ, അഴുകുന്ന ഓർഗാനിക് മാറ്ററിൽ ജീവിച്ച് അത് ഭക്ഷിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മളെന്ത് പറയുന്നത്, സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. പാരസൈറ്റ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളിൽ ജീവിക്കുന്ന ഓർഗാനിസം, അവിടെ താമസിച്ച് അവരുടെ ഭക്ഷണം, അവരുടെ ബോഡിയിൽ നിന്ന് ഭക്ഷണം ഊറ്റിയെടുക്കുന്നവരാണെന്ത് ഈ പറയുന്ന പാരസൈറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസ് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഡ്യൂട്ടീരിയോമൈസെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ കാണാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണത്? മൈസീലിയം, അല്ലെ. ഇവരുടെ മൈസീലിയം എങ്ങനെയാണ്? അത് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്, അല്ലെ. ബ്രാഞ്ച്ഡ് ആസ് വെൽ ആസ് സെപ്റ്റേറ്റ്. സെപ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ, മൈസീലിയം, അല്ലെ. ഇവരുടെ ഹൈഫേ എങ്ങനെയാണ്? ഹൈഫേ എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിനെ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ. സെപ്റ്റേ എന്ന് പറയുന്ന സാധനം ഈ ഒരു ഹൈഫേനെ കുറേയധികം കമ്പാർട്ട്മെൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, ബ്രാഞ്ചഡ് ആയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഫൈക്കോമൈസെറ്റ്സ് പഠിക്കാൻ നേരത്ത്, അല്ലെ, ഫൈക്കോമൈസെറ്റ്സ് എങ്ങനെയാണ്? ദി ആർ അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. ഈ ഫംഗസിൻ്റെ നാല് ക്ലാസിഫിക്കേഷനിൽ ഫൈക്കോമൈസെറ്റ്സ് മാത്രമാണ് എന്ത്, അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. ബാക്കിയുള്ള എല്ലാം എന്താണ്, ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു കാര്യം. മൈസീലിയം എങ്ങനെയാണ് ഇവരുടെ? ഇറ്റ് ഈസ് ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ്. ഓക്കെ അല്ലേ? അതെ. ഇനി നമുക്ക് ഇവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെ, റീപ്രൊഡക്റ്റീവ് മീൻസ്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് മീൻസ് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണത്? ഇവരെ വിളിക്കുന്ന പേര്, ഈ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിന് നമ്മൾ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്, ഇംപെർഫെക്റ്റ് ഫംഗൈ. എന്താണ് ഇംപെർഫെക്റ്റ് ഫംഗൈ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇവരെ ഇംപെർഫെക്റ്റ്, അല്ല, ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കാൻ കാരണം? കാരണം ഇവർക്ക് എന്തോ ഒരു പോരായ്മയുണ്ട്, അതുകൊണ്ടാണ് പെർഫെക്റ്റ് അല്ലാത്തത്, അല്ലേ. അപ്പോൾ എന്താണത്? ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മീൻസ് ഇല്ല എന്നുള്ളതാണ്, അല്ലേ. സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മീൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇവരിൽ അത് കാണുന്നില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും. ഏതൊരു ഫംഗസിനെ നമ്മൾ ഡിസ്കവർ ചെയ്യാൻ നേരത്തും അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മീൻസും ഒപ്പം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവരെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വിഭാഗത്തിലോട്ട് തട്ടും, അല്ലേ. നമ്മളെ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൽ കടക്കട്ട വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൽ അത് പ്ലേസ് ചെയ്യും. അതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ഒന്നുകിൽ അത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിലാണ് പ്ലേസ് ചെയ്യുക. ഇനി എപ്പോഴെങ്കിലും നമുക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മീൻസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൽ നിന്ന് ഇവരെ റിമൂവ് ചെയ്തിട്ട് ആസ്കോമൈസെറ്റ്സിലോട്ടോ ബെസിഡിയോമൈസെറ്റ്സിലോട്ടോ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ആസ്കോമൈസെറ്റ്സ് അല്ലെങ്കിൽ ബെസിഡിയോമൈസെറ്റ്സ്, ഫൈക്കോമൈസെറ്റ്സിലോട്ട് നമ്മൾ എന്താണ് ഇവരെ പ്ലേസ് ചെയ്യാത്തത്? അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു മൈസീലിയം ബ്രാഞ്ചഡ് ആൻഡ് സബ്റ്റേറ്റ് ആണ് ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൻ്റെ. പക്ഷേ നമ്മുടെ ഫൈക്കോമൈസെറ്റ്സിൻ്റെ അങ്ങനെ ആയിരുന്നോ? അല്ല, അവിടെ എങ്ങനെയാണ്, അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ആണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലോട്ട് പ്ലേസ് ചെയ്യുന്നത്.
സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവർക്കില്ലെങ്കിലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇതൊക്കെ നമുക്ക് ഇവരുടെ കാണാൻ സാധിക്കും. ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇവർക്ക് കാണാൻ സാധിക്കുന്നത് കൊനീഡിയയാണ്, കൊനീഡിയ. അപ്പോൾ നമ്മൾ കൊനീഡിയ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ആസ്കോമൈസെറ്റ്സിനെയാണ് ഓർമ്മ വരിക അല്ലേ. കാരണം ആസ്കോമൈസെറ്റ്സിനും കൊനീഡിയ തന്നെയായിരുന്നു അവരുടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മീൻസ്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, കൊനീഡിയ എന്ന് പറയുന്നത് പ്രത്യേക തരം മൈസീലിയത്തിലാണ് അത് ഉണ്ടാവുന്നത് അല്ലേ. പ്രത്യേക തരം മൈസീലിയം, അതിനെ നമ്മൾ എന്താ വിളിക്കുക, കൊനീഡിയോ ഫോർ അല്ലേ. കൊനീഡിയോ ഫോർ എന്ന് പറയുന്ന പ്രത്യേക തരം മൈസീലിയത്തിൻ്റെ പുറം വശത്ത് അല്ലെ, എക്സോജീനിയസ് ആയിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്, കൊനീഡിയ എന്ന് പറയുന്ന സ്പോറുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ കൊനീഡിയ എന്ന് പറയുന്ന സ്പോറുകൾ അല്ലേ, ഇതാണ് കൊനീഡിയ എന്ന് പറയുന്ന സ്പോറുകൾ. അപ്പോൾ അത് എവിടെയാണ് ഉണ്ടാവുക, കൊനീഡിയോ ഫോറിൻ്റെ എക്സോജീനിയസ് ആയിട്ടാണ് ആരെ കാണുന്നത്, നമ്മുടെ കൊനീഡിയ എന്ന് പറയുന്ന സ്പോറിനെ നമുക്ക് കാണുന്നത്. കൊനീഡിയ എന്ന് പറയുന്ന ഈ എക്സോജീനിയസ് ആയിട്ടുള്ള ഈ സ്പോറുകൾ എവിടെയാണ് ഉണ്ടാവുക, കൊനീഡിയോ ഫോർ എന്ന് പറയുന്ന പ്രത്യേക തരം മൈസീലിയത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അതെ. ഇനി നമുക്ക് ഇവരുടെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അല്ലേ, ആൾട്ടർനേറിയ, കോളിക്കോട്രൈക്കമൻ, ട്രൈക്കോഡർമ. അപ്പം ഈ മൂന്ന് എക്സാമ്പിൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെയാണത്, ആൾട്ടർനേറിയ, കോളിക്കോട്രൈക്കം, ട്രൈക്കോഡർമ. കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് എക്സാം മാത്രമല്ല നീറ്റ് വരെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ബൈ.